അടുത്ത പാഴ് ഗുരുദേവ, എന്താ ഒരു പാരവശ്യം? ഒരു ശുഭ വാർത്ത പറയാനുണ്ട്. കോടിക്കണക്കിന് കാശ് കിട്ടുന്ന എന്തോ പരിപാടി ഒത്തിട്ടുണ്ടല്ലോ. കോടിയോ? അങ്ങനെ അങ്ങനെ പോയാ എങ്ങനെയാ? കുറച്ചുകൂടി പറയാനേ. ഇതിൽ കൂടി എന്ത് പറയാനാ? മനുഷ്യൻ കൈ നോക്കിക്കുന്ന നാല് നല്ല കാര്യം അറിയാൻ വേണ്ടിയാ. ആളെ വടിയാക്കുന്ന ഇഡിയറ്റ്. അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞ അമ്മായി ഫോട്ടോ ചെയ്യുന്നു. എന്തിനാ ഗുരുദേവ? അന്ന് പബ്ബിന്ന് വന്നത് മുതലേ വേളി കഴിക്കണം വേളി കഴിക്കണം എന്ന് പറഞ്ഞ് അന്ന് ഒറ്റക്കാലി നിക്കുകയാണിച്ചോളൂ. അമ്മേ, ചാരിയെങ്ങാനും ഇഷ്ടമെന്നറിഞ്ഞ പട്ടു മിക്കവാറും തൂങ്ങിച്ചാവും. അവൻ പോയി ചാവണമെങ്കിൽ ചാവട്ടെ. അവനെ കുറിച്ച് ആലോചിച്ച് നീ നിന്റെ ജീവിതം പാഴാക്കണ്ട. വന്നു എന്നാ തോന്നണേ. വരിക പട്ടു. ചന്തു എവിടെ? അവളവിടെ നാണിച്ചിരിക്കുക. ഞാൻ വിളിക്കാം. ചന്തു. ഇവളെന്തിനാ എന്നെ വല്ലാത്തൊരു നോട്ടം നോക്കണേ? ഞാനൊന്നും വേണ്ട ചന്തു, നമുക്ക് മറ്റാരും വേണ്ട. നീയും ഞാനും അമ്മായിയും. നീ പുറത്തു പോയിരിക്ക. രണ്ടുപേരകത്തു പോയി ഒരു തെൻവടിയിൽ വന്നു. ഞാനൊരു പ്രേമത്തിൽ വീഴുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പക്ഷെ പെട്ടുപോയി. അക്കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ എനിക്ക് നല്ല ടെൻഷനുണ്ട്. കേൾക്കുമ്പോ നമുക്കും ഉണ്ടൊരു സംഭ്രമം. ഒരു വല്ലാത്ത അവസ്ഥയാടാ. നമ്മുടെ ഹൃദയം ഇങ്ങനെ വിറയ്ക്കണ പോലെ. പ്രായം കുറെ ആയതല്ലേ, ഉറപ്പായിട്ടും വിറയ്ക്കും. മിണ്ടരുത്. എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ? അവൻ വന്നു, സംസാരിച്ചു, ഇവൻ അവിടെ തന്നെ നിന്നു. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും? മിണ്ടായിരിക്കണ. കാത്തിരുന്ന് കാണാം. ഇതെന്താ കഥ? കാലത്തെ മുതൽ ഈ വാനരമാരെ നമ്മളെ ഫോളോ ചെയ്യണല്ലോ. അവന് നമ്മളെ കുറിച്ച് സംശയം തോന്നിട്ടുണ്ട്. ഇങ്ങോട്ട് അവന്റെ വരവ്. നിങ്ങളൊന്നും മിണ്ടണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. സുബ്രണിയോ, സുബ്രണിയോ, എവിടെ അടപ്പ? എന്നെ കണ്ട ശേഷമല്ലേ താൻ ഫോണെടുത്ത് ചെവിയിൽ വെച്ചത്. ഇതിനിടയ്ക്ക് തന്നെ ഫോൺ റിംഗും ചെയ്തു. എന്താത്? ഇതെന്റെ ഫോണിന് ഇടയ്ക്കിടയ്ക്കുള്ള സൂക്കേട്. അതെന്നാ ചോദിച്ചത്? സൂക്കെടുത്ത് എനിക്കോ തന്റെ ഫോണോ? ചിലപ്പോ എനിക്കും ചിലപ്പോ എന്റെ ഫോണിനും. ഇതിനാ എന്നെ ഫോളോ ചെയ്യണേ? എന്റെ വീട്ടിൽ വെച്ച് തന്നെ ഞാൻ കണ്ടു. ദാ ഇപ്പൊ ഇവിടെയും. എന്താ ഒന്ന് തിരുമേനി, ഞങ്ങള് നിങ്ങളെ ഫോളോ ചെയ്തൊന്നും അല്ല. ഞങ്ങളുടെ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സമയമാകുമ്പോ നിങ്ങൾക്ക് അതുവരെ വെയിറ്റ് ചെയ്യാനും പറ്റില്ല. കാര്യം എന്താ പറയാ? തന്റെ ഫോൺ തന്നെയാ. ദേവായിരുന്നു ഗുരുദേവ. എന്തിനാ ഗുരുദേവ ഇങ്ങനെ കാരണേ? എന്റെ കൂടെ അകത്തേക്കൊന്നും വരികയാണോ? എന്തിനാ? നീ കൂടെ ഇല്ലാച്ചാ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഒരു വൈക്ലബ്യം. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയതല്ലേ, പിന്നെന്താ ഒരു കുണ്ഠിതം? കാര്യം അതല്ലടാ, പ്രേമെന്നും വേളിന്നൊക്കെ പറയണു. എന്നാ കാര്യങ്ങളോട്ട് വ്യക്തമാക്കണില്ല. എനിക്ക് അങ്ങോട്ട് നിർബന്ധിക്കാനും വയ്യേ. നീ ഒന്ന് സംസാരിക്ക. വരിക. ബട്ടതിരി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞിരിക്കണോ പറഞ്ഞിരിക്കണോ? കുട്ടിക്ക് ഇഷ്ടക്കേടില്ലല്ലോ. അവന്റെ ഇഷ്ടത്തിന് എന്താ ഇവിടെ പ്രാധാന്യം? തീരുമാനം നമ്മുടെ അല്ലേ. എന്താണ് ഇത്? ഇവനിപ്പ അവിടുന്ന് പുറത്തു വന്നു. ഇപ്പൊ അങ്ങോട്ട് പോയതല്ലേ ഉള്ളു. അതിനിടയ്ക്ക് നീ ഡ്രസ്സും മാറിയോ? പോടാ പോടാ, കൈക്ക് പണിയുണ്ടാക്കല്ലേ. ഉള്ള സത്യം പറഞ്ഞിട്ട് വണ്ടി വിട്ടോടാ. മതിയോടാ. ഇതെന്താടാ, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. നമ്മളെയൊക്കെ മണ്ടന്മാരാക്കിയ ഇതിനിടയ്ക്ക് അവൻ വേഷം മാറി വന്നതാ? അതോ യുമാരിനി രണ്ടുപേരാണോ? ശാസ്ത്രികൾ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ തീരുമാനിക്കാം. അതൊരു കുറവായി കാണണ്ട. നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ മുൻകൈ എടുത്ത് ചന്തുവിന്റെയും ചാരിയുടെയും വേളി നടത്തുക. അവര് പറഞ്ഞത് ശരിയായ കാര്യാടാ. നോമാണ് കഥയറിയാതെ ആട്ടം കണ്ടത്. മൂന്നും കൂടി ചേർന്ന് നമ്മെ വിഡ്ഢിയാക്കുകയായിരുന്നില്ലേ? കൂടെ നിന്ന് എന്റെ കുതികാലി വെട്ടി. തെറ്റുപറ്റിയത് എനിക്കാ. നടക്കട്ടെ, നോമ്പ് കാണിച്ചു തരാം. ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. ഗുരുദേവ ഗുരുദേവ എന്ന് വിളിച്ച എന്റെ കൃഷ്ണ കൂടെ നിന്ന് ചലിച്ചില്ലേ? അതല്ല ഗുരുദേവ. ഇവന്മാർ ഇരട്ടകളാണോടാ. ഇതൊക്കെ അവന്റെ ഒരു നാടകമല്ലേണ. ഗുരുദേവ ഇങ്ങനെ ആ പെണ്ണാണെങ്കി നിന്നെ അല്ലാതെ വേറെ ആരെയും വേളി കടിക്കില്ല എന്ന് പറഞ്ഞ ഒറ്റക്കാലിൽ നിപ്പാ. ഇല്ലാച്ചൊക്കെ എൻട്രി ചാടൂത്രേ. ഒന്നങ്ങോട്ട് പറഞ്ഞു കൊടുക്കൂ അമ്മേ. നീ ഒന്നങ്ങടെ സമ്മതിക്ക ജാരിയേ. സംബന്ധത്തിന് പറ്റിയൊരു കുടുംബേ. നമ്മള് കുഴിയിൽ വീഴും. ഇവര് രണ്ടൊരു സാധാരണ സ്ത്രീകളല്ല. ഗുരുദേവനെ മൊത്തത്തിന് നക്കി തുടച്ചവരാ. കണ്ടില്ലേ, മൂക്കൂത്തിയൊക്കെ ആയിട്ട് നിക്കണ നിപ്പ്. കോളേജ് കുമാരിയാണെന്നാ വിചാരം. നിന്റെ ഗുരുദേവന് മാത്രം മോശക്കാരനൊന്നും അല്ല, ആളൊരു വക്രബുദ്ധിയാ.
എന്താടാ പൂജാരിമാരുടെ സംസ്ഥാന സമ്മേളനം? അയ്യോ എന്റെ മുത്തശ്ശി, നീ എനിക്കത് മറച്ചു വെക്കാനാവില്ല. ഈ ചന്ദ്രകലയോട് ഗുരുദേവന് പ്രേമ. അവൻ കൊള്ളാലോ. എന്തേ പറഞ്ഞേ? സത്യ മുത്തശ്ശി, നമ്മുടെ പട്ടേരി ആ വിദ്വാൻ തന്നെയാ. നല്ല കഥയായി. അവന്റെ ഒരു കുമ്പേം മരം മോന്തേ പ്രേമിക്കാൻ നടക്കണു. കൊരങ്ങ വരിക പട്ടേരി, നിന്നെ പറ്റി ഇപ്പൊ പറഞ്ഞേയുള്ളൂ. കേട്ടു, നോം എല്ലാം കേട്ടു. നോം കേട്ടതൊക്കെ ഇവരും കേട്ടിരിക്കണു. കുമ്പയുള്ളവർക്ക് പ്രേമിച്ചുകൂടാന്നുണ്ടോ? നോമാരാ? ഒരു പൂജാരി ഇരുന്ന് ചെയ്യണ ജോലിയല്ലേ. അപ്പൊ കുമ്പ ഉണ്ടാണ്ടിരിക്കുവോ? ഈ നിക്കണവരൊക്കെ കുമ്പയില്ലാത്തവരാണോ? ഇവര് നാളെ കുമ്പം വരില്ലാന്നത്തെ ഉറപ്പാ. ഇവിടെ സംസാരിക്കേണ്ടത് കുമ്പയുടെ കാര്യമല്ല, കല്യാണ കാര്യ. ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ ചന്തു, സഹിക്കാൻ പറ്റണില്ല. നാണില്ലല്ലോ, വയസ്സാം കാലത്തെ ഒരു പ്രേമേ. അതിലെന്താ തെറ്റ്? ഈ കുടുംബത്തെ ഇത്രയും കാലം സംരക്ഷിച്ചില്ലേ? കഷ്ടപ്പാടുകൾ പങ്കുവച്ചില്ലേ? സ്വമനസാലെ ഭർത്താവ് മരിച്ച ഈ അന്തർജനത്തിന് ഒരു ജീവിതം കൊടുക്കാന്ന് നിരീക്ഷിച്ചത് തെറ്റാണോ? മൂക്കിന് പല്ല് കളിക്കാറായി, തള്ളയുടെ ഒരു നാണം കണ്ടില്ലേ? ഗുരുദേവ, അങ്ങ് ചന്ദ്രകലയെ പ്രേമിക്കണമെന്നല്ലേ പറഞ്ഞേ? അത് തന്നെയായിരുന്നു നമ്മുടെ ഉദ്ദേശം. ഇവരത് വേറെ അർത്ഥത്തിൽ എടുത്തു. അപ്പോ വേളി കഴിക്കുന്നത് അവരെയല്ലേ? മകളെയാണോ? നമ്മുടെ അന്തർജനമെങ്ങാനും അറിഞ്ഞാൽ കാറി തുപ്പും. വരിക വരിക വരിക. ഇനി എന്തിനാ നിക്കണേ? പൊയ്ക്കോളുക. പൊയ്ക്കോളാം പൊയ്ക്കോളാം. നമുക്ക് തരാനുള്ള 400,000 ഇങ്ങോട്ട് തരിക. അപ്പൊ പൊയ്ക്കോളാം. 400,000? 1,000,000 അല്ലേ ഉള്ളൂ? അത് വാങ്ങിക്കണ സമയത്തായിരുന്നു. ഇപ്പൊ പലിശയും ചേർത്തേ 400,000. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്തിനാ തരണ്ടേ? 4 വർഷമായിട്ട് എന്റെ മരുമോനെ കൂടെ കൊണ്ട് നടക്കണില്ലേ? ഇങ്ങോട്ട് നോക്കുക, 1 രൂപ എങ്കിലും ശമ്പളമായി കൊടുത്തിട്ടുണ്ടോ? അതില് കഴിച്ചോളുക. മരുമകനോ? അതിനിടയ്ക്ക് സംബന്ധം ആയില്ലേ? അതല്ലേ ഗുരുദേവ, നിക്ക് മന്ത്രം അറിയാത്തത് നിന്റെ ഭാഗ്യായി. ലക്ഷ നിന്നെ ശപിച്ച് ഭസ്മമാക്കിയന്. ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോണില്ല. കാണാ നമുക്ക്. ഗോവിന്ദാചാരി, മുഹൂർത്തം കുറിക്കുക. ദിനാ പിണ്ടം വെക്കാനാ? നീ ഒന്ന് വാഴച്ച് മിണ്ടായിരിക്ക. നിങ്ങളുടെ മോള് തന്നെ എന്റെ മരുമോള്. അക്കാര്യത്തിൽ സംശയമില്ല. ദേ കണ്ടില്ലേ, നിന്റെ കണ്ണുകൊണ്ട് അശ്ലീലം കാണിക്കണു. അശ്ലീലോ എന്ന് വെച്ചാൽ എന്താ? എടീ ചൂർപ്പണകെ, ഇങ്ങനെയാ എന്റെ ഗുരുദേവനെ മൊത്തത്തിൽ വഹിച്ചത്? ഇപ്പൊ എന്റെ ഗുരുദേവന്റെ അവസ്ഥ എന്തായി കാണുമെന്നോ? ഗുരുദേവ, അസുര ഗണങ്ങളെ, ആരാ നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ നിലം തൊടിക്കാതെ എങ്ങോട്ടായി കൊണ്ടുപോണേ? ഞാനൊരു പാവം ബ്രാഹ്മണനാണേ. ബ്രഹ്മഹത്യ പാപാണ് കേട്ടോ. നിന്റെയൊക്കെ കുലം മുടിയും. അയ്യോ ഗുരുദേവ, അങ്ങേം പൊക്കിയോ? ഇവന്റെ വേഷം കെട്ടില് കണ്ടില്ലേ? ദൈവസ്ഥാനീയനായി കാണേണ്ട എന്നെ ഒരു ശുനകനാക്കി തീർത്തിട്ട് നാണം ഇല്ലാണ്ട് ഗുരുദേവ എന്ന് വിളിക്കണു. പന്ന പലിശയാണിവൻ. കൊന്നു കളയവനെ. നീയാണോ എന്റെ ആളുകളെ കൊന്നത്? രാമ രാമ, നോമ ആളുകളെ കൊല്ലിയേ? നോക്കൂ ഗുരുദേവ, എന്നോടുള്ള ദേഷ്യം തീർക്കാൻ എന്നെ കള്ളക്കേസിൽ പെടുത്തുകയാണല്ലേ? ബാലുബായി, നോമൊരു ബ്രാഹ്മണനാ, നരഹത്യ ചെയ്യില്ല. ഞാൻ വിശ്വസിക്കാം. വിശ്വസിക്കരുത് ഇവനെ. ഇവൻ തന്നെയായിരിക്കും കൊന്നിട്ടുണ്ടാവുക. പബ്ബില് വെച്ച് റൗഡികളെയൊക്കെ അടിച്ചൊതുക്കിയവനെ. ഞാനോ പബ്ബില് വെച്ചോ? ഇതോ ദേഷ്യത്തിന് 4 വർത്തമാനം പറഞ്ഞു എന്നല്ലാതെ അടിക്കേ. നീ എന്നെ അടിച്ചവനല്ലേ? അടിച്ചു കാണോ. മോനെ, ഇവൻ വേഷം മാറി എന്നെ പറ്റിക്കാൻ വന്നവനാ. ഇപ്പൊ വിഷയം മാറ്റി നിങ്ങളെ പറ്റിക്കാൻ നോക്കുക. ഞാൻ ഉറപ്പിച്ചു പറയാം, ഇവനാ എത്ര പൂജ നോമ ഇവിടെ ചെയ്തിട്ടുണ്ട്. മരിച്ചവർക്ക് കർമ്മം ചെയ്യുന്നല്ലാതെ നമ്മെ കൊണ്ട് കൊല്ലാനൊന്നും ആവില്ല. നമ്മെ വെറുതെ വിടുക. ബ്രഹ്മഹത്യ മഹാപാപാണെന്ന് ഇയാളോട് പറയാ. റസൂൽ, എനിക്കെന്തോ ഉമ്മാര് പറയുന്ന അത്ര വിശ്വാസം വരുന്നില്ല. എന്റെ ആളുകളെ കൊന്നത് ഇവനാണെങ്കിൽ ധൈര്യമായിട്ട് എന്റെ വീട്ടിലേക്ക് വരൂ. നമുക്ക് ഇവനോട് ലോക്ക് ചെയ്യാം. വീണ്ടും കൊലപാതകങ്ങൾ നടക്കുകയാണെങ്കിൽ ഇവനല്ലാന്നർത്ഥം. എന്തു പറയുന്നു? അയ്യോ ബാലുബായി, നിലത്ത് നിർത്താൻ പറയാ. നോം കൗബീനം ധരിച്ചിട്ടില്ല കേട്ടോ. ഇനി അവൻ ആ പെണ്ണിന്റെ പുറകെ നടക്കണമെന്ന് കാണട്ടെ. അപ്പൊ നോം അങ്ങോട്ട്. നമ്മുടെ ശിഷ്യനെ പോലെ നോമും കൗബീനം ധരിച്ചിട്ടില്ല കുട്ടിയുടെ. എന്താണ് പ്രഭാകർ? സർ, ആ മേജറിന്റെ മോനെ കണ്ടുപിടിച്ചു. വാട്ട്? അതെ സർ. What a good news is that, Prabhakar. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. നരസിംഹ, ഞാൻ വരുന്നു നിന്റെ അടുത്തേക്ക്. Oh
பெண்ணெண்ணி வளக்கல் பெண்ணெண்ணி வளக்கல் மந்தார பூவிதல் அழகாலே மையிட்ட மிழி காட்டி பையார கொஞ்சம் கொஞ்சம் நீச்சாரே வந்தால் உள்ள பிடையொன்னே രാമകൃഷ്ണ കൃഷ്ണ നെഞ്ചിൽ പടഹം വന്നു കൃഷ്ണ എന്നും രാത്രിയും പകലും നിദ്രയെത്തു ഞാൻ ചത്തു പോമേ കണ്ണ പെണ്ണെണ്ണി വളക്കലേ അയ്യോ പെണ്ണെണ്ണി വളക്കലേ பெண்ணெண்ணி வளக்கல் பெண்ணெண்ணி வளக்கல் மந்தார பூ விதல் அழகாலே மையிட்ட மிழி காட்டி பையார கொஞ்சம் கொஞ்சம் நீச்சாரே வந்தால் உள்ள பிடையும் ും പോയകത്ത് വന്നാൽ അന്താക്ഷരി